अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुह। बिस्मिल्लाह अल्हम्दुलिल्लाह सलातु व सलाम अला रसूलिल्लाह व अला आलिही व सहबिही अल फाइजीन बिललाह। ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബദറിന്റെ അടുത്ത ഭാഗം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതിന്റെ ബാക്കിയാണ് ആരംഭിക്കുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ആ മുശരിക്കുകളുടെ ഖുറൈശി പ്രമാണിമാരുടെ സദസ്സിലേക്ക് വിളിച്ചു. മഹാനവർകൾ ചോദിച്ചു, എന്താണ് പറയാനുള്ളത്, എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? അപ്പോൾ അബൂജഹൽ വളരെ സൗമ്യമായി പറഞ്ഞു, സബ് പ്രവർത്തി മൂടിത്തവർ മടങ്ങിലൈഹി മാടു തണ്ടേ സമയമിൽ ദുഷ്ടൻ ജഹൽ ബിണ്ടേ ഒരു ബുദ്ധ ബുദ്ധുമ കഥയത് കേൾപ്പാൻ വിളിത്തണ്ടേ. ഉടത്തിന് അബൂജഹൽ പറഞ്ഞു, ആ വിളിച്ചതോ, ഒരു പുതിയ പുതുമയുള്ള ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാണ്. ആഹാ, അതെന്താ? ഉണ്ണത്തൻ അയാൾ പറയുന്നു, വിളിത്തേണ്ടുരക്കബാസിരിക്കപ്പെട്ടെ വിരികേ അബൂജഹിൽ മുഖം മുന്നിട്ട് മൊളിയും നവർ ഹാഷിം പുതൽ വർഗേളെ മുന്തും കൊടും ബക്കാറുമതിന്നാളെ. അബ്ബാസ് എന്ന് പറയേ, കാര്യം അപ്പോഴും ബോധ്യപ്പെട്ടില്ലല്ലോ, മാന്യമായ എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന് കരുതി ആ സദസ്സിൽ അവിടെ ഇരുത്തി. വളരെ മാന്യമായ രീതിയിൽ ആ സദസ്സിൽ ഒരു സ്ഥാനം തന്നെ കൊടുത്തു. അബ്ബാസ് എന്നവർ അവിടെ ഇരുന്നു. എന്നിട്ട് അബൂജഹൽ പറഞ്ഞു, അല്ല സഹോദര അബ്ബാസേ, നമ്മുടെ ഈ മക്കയിലെ ഏറ്റവും പ്രശസ്തമായ കുടുംബം ഏതാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മറുപടി പറയും, അത് ഞങ്ങളെ കുടുംബം, ഹാഷിം കുടുംബം, ബനു ഹാഷിം ഗോത്രം ആണല്ലോ. എന്നാൽ ഇന്ന് മക്കയിലെ ഏറ്റവും മോശപ്പെട്ട കുടുംബം ഏതാണെന്ന് എനിക്കറിയൂ. അത് എനിക്കറിഞ്ഞൂടാ. ഏതെങ്കിലും കുടുംബം പറഞ്ഞ് വിത്തന ഉണ്ടാക്കണ്ടല്ലോ, എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം, ഇന്ന് ഈ മക്കയിലെ ഏറ്റവും വൃത്തികെട്ട കുടുംബം, ഏറ്റവും മോശപ്പെട്ട കുടുംബം, അത് നിൻ്റെ കുടുംബമാണ്, ബനു ഹാഷിം ഗോത്രമാണ്. എന്താ കാരണം എന്നറിയുമോ? ഇളയവൻ തന്നെ മകൻ ദുർബുദ്ധിക്ക് എല്ലാം ഉമയാടി നടന്തേ വാക്ക് അളകാൽ നബി എന്ന് ദഅവായിട്ടേ അതിനാൽ ഉമൈക്കുല്ലും പൊരുത്തപ്പെട്ടേ. കാരണം എടോ, നമ്മുടെ കുടുംബത്തിൽ ചെറിയ കുട്ടികളോ പെണ്ണുങ്ങളോ ഒക്കെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം വന്നാൽ അത് പറഞ്ഞ് നേരാക്കേണ്ടവരാ മുതിർന്ന ആളുകളും. നിൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഹമ്മദ്, അയാൾ അങ്ങനെ പറഞ്ഞാലും സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് കുറേ ദിവസങ്ങൾ ഇങ്ങനെ കിനാവ് കണ്ട് കൊനാവ് കണ്ട് കിനാവ് കണ്ട് അവസാനം പറഞ്ഞു, ഞാൻ നബിയാണ്. നിങ്ങളെല്ലാവരും ആ കുട്ടിയെ പറഞ്ഞ് നേരാക്കണ്ടേ? പൂർവികരായ നമ്മുടെ ആളുകൾ ആരാധിച്ചു പോന്നിരുന്ന സമ്പ്രദായങ്ങളെ മുഴുവനും കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളല്ലേ ഉപദേശിക്കേണ്ടത്? പക്ഷേ നിങ്ങളതിന് മൗനാനുവാദം കൊടുത്തു, നാണം കെട്ടുകൊണ്ട് നടന്നു. ഇത്ര മോശം വേറെ വല്ലതും ഉണ്ടോ? മാത്രമല്ല, കുറെ ദിവസമായിട്ട് ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവനെയും അവൻ്റെ പാർട്ടിയെയും ഞങ്ങൾ എന്ത് ചെയ്തു? മദീനയിലേക്ക് തള്ളി കടത്തി. എന്നാൽ ശല്യം തീർന്നു എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇട്ടം നിനന്തുങ്കൽ ആഹാവാത്തിന്ന് ആഹാവാത്തിന്ന് ഇപ്പോൾ നബിയെത്തൊന്ന് ഊതിത്തതെന്ന് ഊതിത്തതെന്ന് ആ സ്വപ്നവും ആ പ്രവാചകത്വം ഒക്കെ ആയിട്ട് അദ്ദേഹം മദീനയിൽ കണ്ടുപോയി. ശല്യം തീർന്നു എന്ന് വിചാരിച്ചു. ഇപ്പോൾ പറഞ്ഞു കിട്ടും, നിങ്ങളുടെ കുടുംബത്തിൽ ആറ്റിക്ക എന്ന് പറയുന്നൊരു പെണ്ണ് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ മഹാനായ അബ്ബാസ് എന്നൊരിക്കൽ മനസ്സിലായി, പരസ്യമായിട്ടുണ്ട്, രഹസ്യമാക്കി വെക്കേണ്ട കാര്യം. സംഗതി ഇന്ന് രണ്ടാം ദിവസമാണ്, മൂന്ന് ദിവസമെങ്കിലും ഇതിൻ്റെ ഉള്ളിലാണ് ഈ സ്വപ്നം ഫലിക്കുക എന്നവർ കരുതിയിരുന്നു. ഫലിക്കാറായിട്ടില്ല. പക്ഷേ അപ്പോഴേക്ക് വലീദിൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു വാർത്ത. നാളൊക്കെ അറിഞ്ഞു, അതും ഇവൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. ഏതായാലും ആൾ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ആത്തിക്ക കിനാവ് കാണാൻ തുടങ്ങിയില്ലേ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ പറയും ഞാൻ നബിച്ചിയാണ് പറയും. ഇപ്പോൾ നബിയത്തൊന്നുദിത്തേതെന്ന് നുബുവത്ത് കിട്ടിയിട്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നബിയാവും. പ്രവാചകന്മാർ ആണുങ്ങളെന്നേ ഉണ്ടാവുകയുള്ളൂ എന്ന് അന്ന് മുശരിക്കൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്.
അവസാനം അവൾ പറയും ഞാൻ എബിച്ചി എന്ന് പറയുമ്പോൾ അതും നിങ്ങൾ വിശ്വസിക്കും. അത്രക്ക് മൂഢന്മാർ മണ്ടന്മാരുമാണ് നിങ്ങൾ. അതുകൊണ്ട് പുലർച്ചാലക്കും ഹാദ വളരമായെന്താം പോസ്തി തരിപ്പോർക്ക് ഫലിഹത്തുണ്ടാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം ബുദ്ധിയും തന്നോടൊക്കെയുള്ള ആളുകൾക്ക് വല്ലാത്ത മാനക്കളും മാനക്കളൊക്കെ ഉണ്ടോ? ബസേ എങ്ങനെയാടോ ഒരു കുടുംബനാഥനായിട്ട് തലി ഉയർത്തിയിട്ട് ഈ നടക്കുന്ന നാട്ടിൽ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ അബ്ബാസ് എന്ന പോർ പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യനായി വല്ലാതെ വഷളായിരിക്കുന്ന നേരം, ആ നേരത്തെ അബ്ബാസ് എന്നൊരു വലിയ മേന്മയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മോശമല്ല, പ്രശസ്തമാണ്. അബ്ബാസ് റളിയല്ലാഹു തആല ആണത്തം കാണിച്ചു. ഉടനെ തന്നെ പറഞ്ഞത് എന്താണ്? അബ്ബാസ് റളിയല്ലാഹു തആല അങ്ങോട്ട് എണീറ്റു, അബൂജഹലിൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി, എന്നിട്ട് പറഞ്ഞു നിലബിട്ടതപറ്റ മൊഴി ചൊല്ലല്ല. സദസ് നോക്കാതെ, സന്ദർഭം നോക്കാതെ തോന്നിയാസംഗം പറഞ്ഞാൽ അടിച്ചിട്ട് ഞാൻ അണപ്പല്ല് ഞാൻ ഒഴിക്കും എന്ന് തുറന്നങ്ങോട്ട് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അബൂജഹൽ പെട്ടെന്ന് അവൻ്റെ കൈ മഹാനബറുകളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ബാസേ അബ്ബാസേ, നീരിൽ ഒലപത്താൻ മൊളിന്തതല്ല, നീ ചൂടാകാൻ പറഞ്ഞതല്ല, അങ്ങനെ ചൂടാകല്ലേ, ചൂടാകല്ല, ഇരിക്ക് ഇരിക്ക്. എന്നിട്ടോ ചുളിവറ്റുമൈ പെങ്കള് സിറി ആറ്റിക്കൊല്ലും പഴക്കങ്ങൾ കുറവന്നൂർക്കാം. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇവിടെ അബ്ബാസ് നിന്റെ പങ്കളീ പറഞ്ഞതൊക്കെ ശരിയല്ലേ? വീണ്ടും ചൂടായി. അബ്ബാസ് എന്നൊരു പറഞ്ഞു, എന്താ ഇഷാമിൻ്റെ സുതനെ, എടാ ഇഷാമിൻ്റെ മോനെ, എന്താടോ എൻ്റെ പെങ്ങൾ എമ്പും കലാമിൽ തെറ്റുരത്തതെങ്കിൽ, എൻ്റെ പെങ്ങൾ കണ്ട സ്വപ്നത്തിലും അവൾ പറഞ്ഞ വ്യാഖ്യാനത്തിലും എന്ത് തെറ്റാടോ ഇത് കണ്ടത് എന്ന് ചോദിച്ചു. മാത്രമല്ല ചിന്താമാനമുണ്ട് അവൾ കണ്ടെന്നും ദിക്കിൽ താലാമൂപ്പർക്കിടങ്ങേറെന്നും അബൂജഹൽ പറയാൻ, ആ അതോ അവളൊരു സ്വപ്നം കണ്ടുന്നോ, ഏതോ ഒരു ഓട്ടോക്കാരൻ വന്നെന്നോ, പിന്നെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്നോ, ഒരു പാറക്കല്ല് പൊട്ടി അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞങ്ങളെ വീടിൻ്റെ മുകളിൽ വീണെന്നോ. മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ മൂപ്പന്മാരായ നേതാക്കന്മാർക്കും ഭയങ്കരമായി ഇടങ്ങേറി വരാനിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ തബീർ എന്നൊക്കെ നീയും നിൻ്റെ പെങ്ങളും നാട് നിങ്ങളെ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ? അത് മുന്തി ഫലിക്കുന്ന തബീറൊന്നും വലിയ ഫലമുള്ള തബീറുണ്ടാകും എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചില്ലേ? മൂന്ന് ദിവസത്തിനുള്ളിൽ ഫലിക്കുമെന്നൊക്കെയോ വിഡിത്ത നീ പറഞ്ഞില്ലേ? ഉടനെ തന്നെ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അതെ പറഞ്ഞു, മൂന്ന് ദിവസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അബ്ബാസ് എന്നൊരു പറയുന്നു. അബൂജഹൽ പറഞ്ഞു, ആ മൂന്നാം ദിവസം എന്നാ? നാളെ ആണല്ലോ. നാളെ രാവിലെ മക്കയിൽ ഒരു ഭയങ്കരമായ അദാബ്, ഒരു വിപത്ത്, ഒരു പ്രയാസം വന്നിട്ടില്ലെങ്കിൽ നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും കഷ്ടകാലമാണ്. അബൂജഹൽ പറയുന്നു, കണ്ടാലകരത്തുൽ മനവാർക്കെല്ലാം കരുത്തീട്ടയക്കുവാൻ വിവരമെല്ലാം. കണ്ടാലകരത്തുൽ മനോവാർക്കെല്ലാം കുറിത്തീട്ടയക്കുവാൻ വിവരമെല്ലാം. അങ്ങനെ ഒരു വിപത്ത് ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും, ആണുങ്ങൾ മുഴുവൻ കളവ് പറയുന്നവരാണ്, പെണ്ണുങ്ങൾ മുഴുവനും നുണ പറയുന്നവരാണെന്ന് ഞങ്ങൾ പരസ്യമായി പറയും. മാത്രമല്ല അടുത്ത പ്രദേശത്തൊക്കെ കത്തി എഴുതി അറിയിക്കും, ബനു ഹാഷിം ഗോത്രത്തിൽ ആണുങ്ങൾ ഇങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഇങ്ങനെ, നുണയേ പറയുള്ളൂ എന്ന പരസ്യമാക്കും. അപ്പോൾ അബ്ബാസ് എന്നൊരു ചോദിച്ചു, അബുലക്കമേ, ഇനി അഥവാ ഫലി ഇവിടെ ഒരു അപകടം ഉണ്ടായി, സ്വപ്നം ഫലിച്ചു എന്ന് വെക്കുക, എന്നാലോ അങ്ങനെ സംഭവിച്ചാൽ യാതൊരു സംശയവും വേണ്ട, അബ്ബാസേ നിൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും നന്നായിട്ട് സത്യം പറയണമെന്ന് അതും പ്രസിദ്ധപ്പെടുത്തും. അതല്ലേ എൻ്റെ ശരി? അതെ, അത് തന്നെയാണ് ശരി. എന്നാൽ നമുക്ക് നാളെ വരെ കാത്തിരിക്കാം. ആയിക്കോട്ടെ, നാളെ വരെ കാത്തിരിക്കാം, ഇന്നാ ഇപ്പം പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ഹാലിൽ ഇവ ചൊല്ലി അവർ ഫിറാക്കായി. അത് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു. എന്നിട്ടോ മഹാനവറുകൾ മാനസികമായ വിഷമം ആളുകളൊക്കെ അത് അറിയും ചെയ്തു, ഇവിടെ ഭയങ്കര വിത്തന അപകടമാണ് വരാനിരിക്കുന്നു എന്ന മാനസികമായ വിഷമത്തോടെ അബ്ബാസ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് അങ്ങോട്ട് കടന്നുകയല്ലേ. വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ ആതിക ബേബി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അമ്മർത്ത് തന്നെ. എന്നിട്ട് ആതിബ ബേബി ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളൊരാളാണോ ഇത്ര പോരൂലേ നിങ്ങൾ?
ആ കഴിവത്തിങ് വെച്ച് നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ആ നമ്മളെ നബിനെക്കുറിച്ച് നമ്മളെ കുടുംബത്തിനെക്കുറിച്ച് നമ്മളെ വാപ്പാനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് എന്തിന് വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന എന്നെ വരെ വിട്ടോ എന്തൊക്കെ തോന്നിയ സാർ അബൂജാലി പറഞ്ഞത് അവനെ പിടിച്ച കാരണ കുറ്റിക്ക് രണ്ട് കൊടുത്തുവരായിരുന്നു നിങ്ങൾക്ക് ഓ ആ ഹംസി അലി ഒന്നും ഇവിടെ ഇല്ലാതെ പോയത് നന്നായി അവൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്തെല്ലാം തോന്നിയാസാണ് പറഞ്ഞത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന എന്നെക്കുറിച്ചെല്ലാം ഇത്രത്തോളം തോന്നിയാസം പറഞ്ഞ അബുല്ലക്കമിൻ്റെ മുമ്പിൽ മൗനത്തോടെ പോകുന്ന നിങ്ങളൊരു പുരുഷനാണ് എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ നേരൊക്കെ കളിച്ചാടി അതോടുകൂടി ഒന്നുകൂടി ടെൻഷനായി ഏതായിരുന്നാലും മഹാനായ അബ്ബാസ് എന്നവർ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട അത്തിക്ക അങ്ങനെയൊന്നുമല്ല ഉണ്ടായത് അവൻ ആദ്യം ഇങ്ങനെ പരിഹസിച്ചു ഞാൻ അവൻ്റെ നേരെ അടിക്കാൻ എണീറ്റു ഉടൻ അവസാനം ഞങ്ങളൊരു കരാറിലെത്തി എന്താണ് കരാറ് നാളെ രാവിലെ സ്വപ്നം ഫലിച്ചില്ലെങ്കിൽ ഇങ്ങനെ പറയും ഫലിച്ചാൽ അങ്ങനെ പറയും അതുകൊണ്ട് ഫലിക്കുന്ന നമുക്കറിയാലോ എന്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞിരിക്കുന്നത് ഉമതിലെങ്കലക്കുറവ് കൊണ്ട ഭുജഹലിശമ്പിയെ വാശം ഒക്കെ ചെവിയിൽ ധരിത്ത് മനതിൽ പൊരുത്തമിടുവത് മോശം നമയതിൻ പകരമേ മുളിന്തിടവറജ ഇടുന്ന വിശേഷം തക്ക കുറവ് പലർക്കും ഒള്ളിവതി മിക്ക സമബിത് ശേഷം ബഹുമാനപ്പെട്ട ആത്തികാവി പറഞ്ഞു നിങ്ങളിവിടെ ഉണ്ടായതാ പ്രശ്നം നിങ്ങളില്ലായിരുന്നെങ്കിൽ പെണ്ണുങ്ങളായി ഞങ്ങൾ മതിയായിരുന്നു ഞങ്ങൾ മതിയായിരുന്നു അവനെ പകരം ചോദിക്കാൻ എന്നും പറഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞ് വല്ലാത്ത വ്യസനം വിഷമം സങ്കടം പിറ്റേ ദിവസം രാവിലെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അനു സ്വപ്നം വലിച്ചോ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു കുഴപ്പവും മക്കത്തില്ല ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണെങ്കിലും ഈ സംഭവിക്കാത്തതിൻ്റെ പേരിൽ മുശിരിക്കൾ എൻ്റെ നേരെ ഹാലളകും എന്ന വിഷമത്തോടെയും സാധാരണ പോലെ കഅബത്തിൻ്റെ ഇതൊക്കെ ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് കഅബ നിറച്ച് ജനാണ് മക്കാരും മൊത്തത്തിലുണ്ട് അബ്ബാസ് റളിയല്ലാഹുവിനാണ് കണ്ടതോടുകൂടി അബൂജാലി വിളിച്ചു പറഞ്ഞതാണ് എന്താ അബൂജാലി പറഞ്ഞത് ദാ ദാ ആ വരുന്നു നുണ പറയുന്ന കുടുംബത്തിലെ മാന്യനാണ് ആ വരുന്നത് വലിയ നുണ അറിയണവൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളെ പരിഹസിക്കാൻ തുടങ്ങി ആക്ഷേപിക്കാൻ തുടങ്ങി മഹാനായ അബ്ബാസ് എന്തോ ഇങ്ങനെ ചിന്തിച്ചു സംഗതി സ്വപ്നം വലിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞ് എൻ്റെ കുടുംബത്തിന് നാണം കെടുത്ത് ഇവനാരാ ഇവൻ കുറേ ദിവസമായിട്ട് ഇവിടുത്തെ മേനി നടിച്ച് നടക്കുകയാണല്ലോ അബുലക്കം അബ്ബാസ് എന്നവർക്ക് ചൂടേറി എന്ന് മാത്രമല്ല അദ്ദേഹം കയ്യിൻ്റെ മസുലുരുട്ടി ഓടി അങ്ങോട്ട് ചെന്നു അബൂജാലിനെ പിടിച്ച് രണ്ട് കൊടുക്കാൻ ആളുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അബ്ബാസ് എന്നവർക്ക് അപ്പോൾ അബൂജാലിനപ്പോൾ മനസ്സിലായി അബ്ബാസിൻ്റെ വരവ് പിടിച്ചാൽ നിൽക്കുന്ന വരവല്ല ഇപ്പോൾ ചിലപ്പോൾ രണ്ട് കിട്ടാനുള്ള സകല സാധ്യതയുമുണ്ട് എന്ന് മനസ്സിലാക്കിയ അബുലക്കം ഉടനെ തന്നെ ചെയ്തതെന്തറിയോ നിൽക്കുന്നിടത്തു നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടം എവിടേക്ക് കഅബത്തിൻ്റെ ഉള്ളിലേക്ക് കഅബത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയത് ആ കഅബത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അബ്ബാസ് റളിയല്ലാഹു പിന്നാലെ കയറിയെന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവൻ്റെ പിന്നാലെ കഅബത്തിലേക്ക് കയറി എന്നാൽ കഅബത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കിട്ടും അവൻ അടി എന്ന് മനസ്സിലാക്കിയ അബ്ബാസ് അബൂജഹൽ കഅബത്തിൻ്റെ ചെറിയ ഒരു ജനവാതിൽ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ചാടി അബ്ബാസ് എന്നോരും പിന്നാലെ ചാടി എന്നിട്ടോ അവൻ്റെ പിന്നാലെ ഭയങ്കരമായ ഓട്ടമോടുകയാണ് അബൂജഹൽ അവൻ്റെ പിന്നാലെ മഹാനവറുകളും ഓടുകയാണ് കരിശനത്തിൽ ഞാൻ അവനിലെത്തിടും പരിശതീർത്തവനോടി ഖാദിറുടെ പതി ഭീതി ഹറമിനുൾ ബാദിലുടെ പുറം ചാടി അങ്ങനെ ചാടിയിട്ട് അവനെ ഓടുകയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാടു സമയത്തിൽ നിനന്തേനുള്ളത്തിലെ പേടി പൂകിന്തോടുന്ന അവൻ്റെ വശത്തിലെ ഓടൽ ശരി കേടണ്ടുറച്ച തരത്തിലെ കൂടെ നടന്ന് ഞാൻ ഇറങ്ങി പുറത്തിലെ പുറമിറക്കമതായി അബൂജഹൽ ഹറുമായ പൊളുതിൽ പർവ്വത പകുട്ടിൻ നൊരു വിളിയത് ധരിത്തിടലായി അബൂജഹൽ പെരുമ്പാച്ചിലാണ് നല്ല വേഗത്തിലുള്ള ഓട്ടമാണ് അബൂജഹൽ ഓടുന്നത് അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് കുറച്ച് ഓടി അബ്ബാസ് എന്നൂർ പിന്നൊന്ന് സ്പീഡ് കുറച്ചു എന്നെ പേടിച്ചിട്ടാണല്ലോ അത്ര വലിയ മഹാൻ ഓടുന്നത് അവൻ്റെ പിന്നാലെ ഓടി തല്ലുക എന്ന് പറഞ്ഞാൽ മാന്യതല്ല കിട്ടുമ്പോൾ തച്ചാൽ മതി പക്ഷേ ഓടണ്ട നടന്നിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു അല്ലെ സ്പീഡോട് കൂടി നടക്കാൻ തീരുമാനിച്ചു അബ്ബാസ് എന്നൂർ അബൂജാലി ഇങ്ങനെ പെരുമ്പാച്ചിൽ പോയാൽ എവിടെയൊക്കെ ഓടുന്നത് ഫുബൈസ് പർവ്വതത്തിൻ്റെ അടുക്കലേക്കാണ്
ഏറെക്കുറെ ഖുബൈസ പർവ്വതത്തിൻ്റെ ചരിവിൽ എത്തേണ്ട താമസം. അബൂജഹൽ കേൾക്കുകയാണോ അത് ഭയാനകമായ ഒരു ശബ്ദം. എന്താണ് അബൂജഹൽ കേട്ട ശബ്ദം? പെട്ടേ ഖുബൈസിൻ പാകൂട്ടിന്നോരട്ടാതിപ്പിട്ടതല്ലം പിത്തം പതൈ തീരു ഹസ്തം ശിരസീനിൽ വെത്ത് വിളി തുരത്താൻ തിട്ടമേദിക്കുകളൊക്കയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ തിങ്കളയുങ്കൽ കിറങ്ങിയ ബമ്പല സംഗീതം കേളുവിരേ. ഉബൈസ പർവ്വതത്തിൻ്റെ ചെരുവിൽ അതിൻ്റെ ചുവട്ടിൽ അബൂജഹലെത്തി. പിന്നാലെ അബ്ബാസ് എന്നൊരു വരുന്നുണ്ട്. പെട്ടെന്നാണ് അബുലക്കം കേട്ടത്. അതിൻ്റെ മുകളിൽ നിന്ന് ശക്തമായ ഒരു ശബ്ദം. ജബൽ ഖുബൈസിൻ്റെ മുകളിൽ നിന്ന് ഇയാൾ അന്തം വിട്ടുകൊണ്ട് പേടിച്ചരണ്ടുകൊണ്ട് ആ അതിഭയാനകമായ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അബൂജഹൽ നോക്കുകയാണ്. എന്നാൽ അബൂജഹൽ നോക്കുമ്പോൾ കണ്ടത് ആ അബൂജഹൽ അടക്കമുള്ള മൊത്തം ആളുകളെയും ഭയപ്പെടുത്തുന്ന വിധമുള്ള അതിഭയാനകമായിരിക്കുന്ന ഒരു ശബ്ദമാണ് കേട്ടത്. ആ കാഴ്ചയും ആ ശബ്ദവും എന്താണ്, എന്താണ് സംഭവിച്ചത് എന്ന് ഇൻഷാ അല്ലാ നമുക്ക് പറയണം അടുത്ത എപ്പിസോഡിലൂടെ. എൻ്റെ സഹോദരങ്ങളുടെ സകല സഹായങ്ങളും സാന്നിധ്യവും ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ മഹത്തായ സംരംഭത്തിൻ്റെ വിജയത്തിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.